തീർച്ചയായിട്ടും ഒരു ക്രിമിനലിൻ്റെ സ്വഭാവ രീതിയാണല്ലോ. മറ്റൊരു രക്ഷകർത്താക്കളുടെ മകൾക്ക് വേണ്ടി ഇതുപോലൊരു അനുഭവം വരാൻ പാടില്ല. സ്ത്രീയെ കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണല്ലോ ഈ ഹോസ്പിറ്റലിലേക്ക് വേഷം ധരിച്ച്. ഇക്കലത്തെ വടിവസ്ത്രം എന്ന് പറയുന്നത് താഴോട്ടുള്ളത് ജീൻസായിരുന്നു. ആ ഒരു ഒറ്റ കാരണം കൊണ്ട് മനസ്സിലായി അവള്. കേരളത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു വായു കുത്തിവെച്ച് പ്രസവ ശുശ്രൂഷയ്ക്ക് കിടക്കുന്ന ഒരു യുവതി കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയത്. എന്തായാലും അത് ആശുപത്രിയിലെ ജീവനക്കാർ തന്നെ അപ്പോൾ തന്നെ കയ്യോടെ പിടികൂടി. പ്രതിയെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നു. എന്തായാലും സ്നേഹ എന്ന യുവതി വലിയൊരു തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. ഒപ്പം മണ്ണിൻ്റെക്കൊപ്പം സ്നേഹയുടെ അച്ഛനുമുണ്ട്. വലിയൊരു കേരളം ഒരുപക്ഷെ അങ്ങയുടെ മകൾക്കല്ല, കേരളത്തിൽ ആർക്കും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാവരുത്. എന്തായാലും വളരെയധികം സുരക്ഷിതമായി തന്നെ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. തീർച്ചയായിട്ടും ഇത് മറ്റൊരു രക്ഷാകർത്താക്കളുടെ മകൾക്ക് വേണ്ടി ഇതുപോലൊരു അനുഭവം വരാൻ പാടില്ല. അത്തരത്തിലുള്ള ഒരു നിയമ നടപടിയിലേക്കാണ് പോലീസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരുടെ അന്വേഷണത്തിൽ ആര് കുറ്റക്കാരായാലും അതിന് വേണ്ട ശിക്ഷ നടപടി അവർക്ക് നിയമപരമായി കിട്ടാവുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ബഹുമാനപ്പെട്ട നീതിപീഠത്തിന് സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ പോലീസ് ഇപ്പം അറിയിച്ചിട്ടുണ്ടോ എന്തെങ്കിലും? ഇല്ല, ഒന്നും ഇതുവരെ അന്വേഷണത്തിൻ്റെ ഭാഗമായി അവർ മരുമകനെ ചോദ്യം ചെയ്തതിൽ നിന്നും അവർക്ക് ഇതിന് പങ്കാളിയാണെന്നാണെന്ന് അല്ലെന്ന് ആണ് അവരുടെ വിശ്വാസം. ഇതുവരെയുള്ള അന്വേഷണത്തിൽ ചോദ്യം ചെയ്തതിൽ മരുമകനൊരു പങ്കും ഇല്ലെന്നാണ് അവർ ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥരോട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ സൈബർ സെല്ലിലേക്ക് ഫോൺ അയച്ചിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽ എടുക്കുന്നതിന് വേണ്ടിയാണ്. നാളെയോ മറ്റേന്നുള്ള രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അതിൻ്റെ റിപ്പോർട്ട് വരും. റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം വിശദമായുള്ള കാര്യങ്ങൾ സംസാരിക്കാം. അദ്ദേഹത്തിനെ പ്രതി ചേർക്കണോ വേണ്ടയോ എന്നുള്ള അന്നേരം തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള ഒരു തെളിവും ഇതുവരെ അദ്ദേഹത്തിനെ പ്രതി ചേർക്കാനുള്ള ഞങ്ങളുടെ പക്കൽ കിട്ടിയിട്ടില്ല എന്നാണ് അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മകള് തിരിച്ച് ജീവിതത്തിലേക്ക്, കുട്ടിയും അമ്മയും സുരക്ഷിതമായിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പം വീട്ടിലേക്ക് എത്തി. എന്താണ് മകൾക്ക് ഇപ്പോൾ അച്ഛനോട് പ്രതികരിച്ചപ്പോഴും സംസാരിക്കുന്നത്? അല്ല, പ്രത്യേകിച്ച് മകൾക്ക് ഒന്നും സംസാരിക്കാനില്ലെന്നുള്ളതല്ല, പക്ഷേ അവൾ ആ ഭയപ്പെട്ട് പോയിട്ടുണ്ട്. ആ ഭയപ്പാട് ഇപ്പോഴും മാറിയിട്ടില്ല. ഭയപ്പാടിൽ നിന്ന് വിമുക്തി നേടിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ശാരീരികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഇപ്പം നിലവിലില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അനുഷ എന്ന് പറയുന്ന ഇവരുടെ ഒരു പാസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ, ഇവർ വേറൊരു വിവാഹം കഴിഞ്ഞു, വിവാഹമോചിതയാണ്. മറ്റൊരു വിവാഹം കഴിഞ്ഞു. അങ്ങനെ ഇവരെക്കുറിച്ച് നാട്ടുകാർക്കിപ്പോൾ പ്രതികരിച്ചപ്പോഴാണെങ്കിലും ഇങ്ങനെ കേരളത്തിൽ നടന്നിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു അറ്റംപ്റ്റാണ് നടത്തുന്നത്. അപ്പോൾ ഒരു ക്രിമിനൽ ബുദ്ധിയോടുകൂടിയാണ് പ്രവർത്തിച്ചിരിക്കുന്നതാണ്. ആണ്, തീർച്ചയായിട്ടും ഒരു ക്രിമിനലിൻ്റെ സ്വഭാവ രീതിയാണല്ലോ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണല്ലോ ഈ ഹോസ്പിറ്റലിലേക്ക് വേഷം ധരിച്ച്, നേഴ്സിംഗ് വേഷം ധരിച്ച് ഇവർ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നിലപാടിൽ തന്നെയാണ് എത്തിയത്. അപ്പോൾ ഒരു ക്രിമിനൽ പശ്ചാത്തലം ആ കുട്ടിക്ക്, ആ പ്രതിക്ക് ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അന്വേഷണത്തിൽ അത്രയും നമുക്ക് വിശദമായി അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പ്രത്യേകിച്ച് ഒരു തിരക്കിട്ടില്ല. പിന്നെ അടുത്തറിയാമെന്ന കുടുംബമോ കാര്യങ്ങളോ അല്ല, ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള. പിന്നെ വിശദമായി ഞാൻ ആ കുട്ടിയെപ്പറ്റി അന്വേഷിക്കേണ്ട സാഹചര്യം ഇന്നലെ വരെയും നമുക്കുണ്ടായിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല. അന്വേഷിക്കുമ്പോഴേ മനസ്സിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ വിവാഹത്തിന് മരുമകനും ഗിൽഫിലായിരുന്ന നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ്. അതുകൊണ്ട് അവിടം വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞ് എൻ്റെ മകളും എൻ്റെ മകനുമായിട്ട് പോയിട്ടുള്ളതാണ്. ഒരു പ്രാവശ്യം അങ്ങനെ ഈ പ്രതിയെ കണ്ടിട്ടുള്ളതുമാണ്. അത് പൊതു സ്വഭാവത്തെ പറ്റി എന്ന് പറയുന്നത് അവരുടെ അച്ഛനെ എൻ്റെ അളിയൻ അറിയാവുന്ന അദ്ദേഹം ഭാമ മനുഷ്യനാണ്. ഗ്രഫി ജോലി ഉണ്ടായിരുന്നു. അയാൾ റിട്ടയർഡ് അയാളാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. എൻ്റെ അളിയൻ സഹോദരി ഭർത്താവ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം വളരെ മാന്യമായി ഇടപെടുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ പെൺകുട്ടിയെ പറ്റി, സ്വഭാവത്തെ പറ്റി ആധികാരികമായിട്ട് എനിക്ക് ഇന്ന് വരെ ഒന്നും തന്നെ അറിയാൻ സാധിച്ചിട്ടില്ല. ഈ സംഭവത്തിന് ശേഷം ഞാൻ അവരുടെ ആ ഒരു പെൺകുട്ടിയാണെന്ന് മാത്രമേ എനിക്കറിയാൻ സാധിച്ചു. പോലീസ് ഇവർ ഇറങ്ങി ഓടിയപ്പോൾ തന്നെ ഇവരുടെ വാട്സാപ്പ് എല്ലാം ക്ലീൻ ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, ഫോൺ കോളുകൾ ഡിലീറ്റ് ചെയ്യുന്നൊക്കെ പോലീസ് പറയുന്നുണ്ട്. അതിലെന്തെങ്കിലുമൊക്കെ ദുരൂഹത, ഇവർക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലുമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു ഹോസ്പിറ്റൽ, ഇത്രയും വലിയ സെക്യൂരിറ്റിയും മറികടന്ന് ഇങ്ങനെ ഒരു വേഷപ്രവേശ ചെയ്തുകൊണ്ട് ഒരു നേഴ്സിംഗ് വേഷത്തിൽ അവിടെ എത്തുക എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. പിന്നെ അത്രയും കഴിവ് പ്രാപ്തിയോ ഉള്ള ഒരു സ്ത്രീയാണെങ്കിൽ മാത്രമേ, ധൈര്യശാലിയാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ഫാർമസിസ്റ്റ് കൂടിയാണ് എങ്കിൽ പോലും അങ്ങനെ കടന്നുകൂടാൻ സാധിക്കുമെന്ന് പറഞ്ഞില്ലെങ്കിൽ, അതുപോലൊരു സ്ത്രീ സ്വഭാവ രീതിയോ അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമോ ഉണ്ടെങ്കിൽ മാത്രമേ
അത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റിയൊക്കെ കടന്നപ്പുറത്ത് എത്താൻ സാധിക്കത്തുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറയുന്നത് ഇവർ പോലീസിനോട് പറയുന്ന ഒരു പക്ഷേ കളവായിരിക്കാം, എന്താണോ സത്യം ഒന്നും അറിയത്തില്ല. ഇവർ പറയുന്ന അരുണിനെ വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ശ്രമിച്ചതാണ് അല്ലെ, അരുണിനെ സ്വന്തമാക്കാൻ. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും വീട്ടുകാർ എപ്പോഴെങ്കിലും മകള് ഇല്ല? അങ്ങനെ ഇതുവരെ അവിടെ അനുഭവത്തിൽ അങ്ങനെ ഒരു സ്വഭാവ ദൂഷ്യം അദ്ദേഹത്തിൽ കണ്ടു തുടങ്ങിയിട്ടില്ല ഇന്ന് വരെ. പിന്നെ നാളെ എന്താ അല്ലെങ്കിൽ ഇതുണ്ടായിരുന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടോ എന്ന് മറ്റുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ളതിനെപ്പറ്റി ഇന്നുവരെ നമുക്കറിയാൻ വയ്യ. പിന്നെ വിശദമായി അതിൻ്റെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അതിൻ്റെ അന്വേഷണം വിശദമായി തന്നെ നമ്മുടെ ഇന്നത്തെ സംവിധാനം അനുസരിച്ച് ഏത് വിധത്തിലും ചാറ്റിങ്ങും കണ്ടെത്താൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതവരുടെ വിശദമായിട്ടുള്ള അന്വേഷണത്തിന് വിട്ടിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട്. അവർ കണ്ടെത്തുമെന്ന് തന്നെ എൻ്റെ വിശ്വാസം. പ്രതി ഇറങ്ങി ഓടുന്നത് തങ്ങളുടെ അമ്മയാണ്? അനിഷ ഇറങ്ങി ഓടുന്നത് അല്ല, ഓടുന്നെന്ന് പറയാൻ പറ്റത്തില്ലെന്ന് എടുത്ത്. ഇത് ഇൻജെക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റെ മകൾക്ക് സംശയം തോന്നി. അവൾ വളരെ വിശദമായി ഇവളെ ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. അപ്പോഴേ അവൾ പതറിയെന്നുള്ളതാണ്. അപ്പോൾ ആ സംശയത്തിൻ്റെ പേരിൽ തന്നെ ഇവളെ വെളിയിലേക്ക് തൊട്ട് റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അമ്മയോട് പറയുന്ന, അമ്മ അവളൊന്ന് ശ്രദ്ധിക്കണേ എങ്ങോട്ടാണ് പോകുന്നു. അപ്പോൾ തള്ളയോട് പറയും. തള്ള പെട്ടെന്ന് വരാന്തയിലേക്ക് ഇറങ്ങി നോക്കുകയും ചെയ്തു. ഇവിടെ തൊട്ട് പുറകെ ചെന്ന് അപ്പോൾ ഇവിടെ ലിഫ്റ്റിലേക്കാണ് യഥാർത്ഥത്തിൽ പോകുന്നത് എൻ്റെ ഈ സ്നേഹയുടെ അമ്മ കാണുന്നത്. അപ്പോൾ അതിന് തൊട്ട് അടുത്ത് തന്നെ ലിഫ്റ്റിന് തൊട്ടടുത്ത് തന്നെയാണ് നേഴ്സിങ്ങിൻ്റെ ക്യാബിനുള്ളത്. ക്യാബിനിരുന്ന നേഴ്സമ്മാരോട് ഇന്ന പറഞ്ഞൊരു സംഭവം ചെയ്തു എന്ന് പെട്ടെന്ന് പറയുകയുണ്ടായി. അവർ പെട്ടെന്ന് നേഴ്സമ്മാർ എൻ്റെ ഭാര്യ പറഞ്ഞതിന് ശേഷമാണ് അവർ മനസ്സിലാക്കുന്നത് ഇങ്ങനൊരു സംഭവം നടന്നത്. നേഴ്സമ്മാർ ഓടിച്ചെന്ന് ഈ പെൺകുട്ടിയെ പിടിക്കുകയും അവിടെ നിന്ന് തന്നെ പോലീസിലേക്ക് കൈമാറുക, അവിടുന്ന് അഡ്മിനിസ്ട്രേറ്റർ അവിടുന്ന് പോലീസ് സ്റ്റേഷൻ അറിയിക്കുകയും പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുക്കുകയാണ് ചെയ്തത്. എന്തായാലും ഈ അന്വേഷണത്തിൽ പോലീസ് ഇപ്പോൾ വാർത്ത ഇതിൽ വലിയ ചർച്ചയായി, കേരളം മൊത്തം ചർച്ചയായതൊരു ആൾമാറാട്ടം, അതുപോലെ വായു കുത്തിവെച്ചൊരു കൊലപാതക ശ്രമം, ഒരു കൂടത്തായി കേസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ അത്തരത്തിൽ രീതിയിലൊക്കെയുള്ള ഒരു വലിയ ശ്രമം പരാജയപ്പെട്ടു. ഈ ഒരു വലിയ ക്രിമിനൽ ബുദ്ധിയാണ് പൊളിച്ചത്. നിങ്ങളുടെ മകള് തന്നെയാണ് അത് ഈ ബുദ്ധി പൊളിച്ചത്? അതെ അതെ, അവിടെ നല്ല ബുദ്ധിക്ക് ഉടമയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഒന്ന് രണ്ട് കാര്യം കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് മനസ്സിലായ ആ ഐ പി വാർഡിലെ യൂണിയൻ ധരി അവിടുത്തെ നേഴ്സന്മാർ, ആ ഹോസ്പിറ്റലിലെ നേഴ്സന്മാർ ഐ പി വാർഡിൽ, പ്രത്യേകിച്ച് ഐ പി വാർഡിലേക്ക് അവർക്ക് പ്രത്യേക യൂണിറ്റിയാണ്. ആ യൂണിഫോമിന് മാറ്റം വന്നപ്പോഴാണ് അവർ പ്രത്യേകം ശ്രദ്ധിച്ചത്. അപ്പോൾ ആദ്യം ധരിച്ചത് ലാബിൽ നിന്ന് ലാബ് ടെക്നീഷ്യൻ്റെ ഒരു വേഷധാരിയാണ് ആയിട്ടാണ് എത്തുന്നത്. കണ്ടത് അവർക്ക് മനസ്സിലായി. പക്ഷേ പിന്നീട് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ജീൻസ് ധരിച്ചിട്ടുണ്ടായിരുന്ന അടിക്കലത്തെ വടിവസ്ത്രം എന്ന് പറയുന്ന താഴോട്ടുള്ളത് ജീൻസായിരുന്നു. അവർ ഒറ്റ കാരണം കൊണ്ട് മനസ്സിലായി. അവൾ അവിടെ ബുദ്ധി മനസ്സിലായി ഇത് സ്റ്റാഫ് അല്ല എന്ന് അവൾക്ക് ഉറപ്പിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത് അവളെ ശ്രദ്ധിക്കാൻ തള്ളയോട് പറഞ്ഞതിൻ്റെ ഒറ്റ കാരണം ആ ഒറ്റ ഒരു കാര്യം കൊണ്ട് തന്നെ ലാബിലായിരിക്കും എന്ന് പ്രതീക്ഷിച്ചെങ്കിലും ജീൻസ് ധരിച്ച് ഇറങ്ങുന്ന സമയത്ത് പ്രത്യേകം കണ്ട് ജീൻസാണ്. ആ ജീൻസ് ധരിച്ചപ്പോൾ തന്നെ അങ്ങനൊരു സ്ത്രീയും ജീൻസ് ധരിച്ചുകൊണ്ട് ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യില്ല, ലാബിൽ വർക്ക് ചെയ്യില്ല എന്നുള്ള ഉറപ്പുകൊണ്ട് തന്നെ അവളെ ശ്രദ്ധിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ വിഷയത്തിന് ശേഷം ഇത് വലിയ പോലീസ് അറസ്റ്റിന് ശേഷം മരുമകനോട് അരുണിനോട് സംസാരിച്ചിരുന്നു, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം? അല്ല, അദ്ദേഹത്തിനോട് പ്രത്യേകിച്ച് ഞാനൊന്നും ചോദിക്കാൻ സമയം അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിനെ ചോദിച്ച് ഈ അവസരത്തിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച്. സംഭവം എന്തായിരുന്നു എന്നുള്ള കാര്യം 100% എനിക്കറിയാം. എൻ്റെ മകൾ 3 മണിയായപ്പോൾ വിളിച്ചത് അതിനുശേഷം നടന്നതാണ്. അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് ബില്ല് തീർക്കാൻ വരും എന്നും പറഞ്ഞ് തിരിച്ച് കാറെടുത്തുകൊണ്ട് പോകാമെന്നുള്ള സാഹചര്യത്തിൽ വരുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നതെന്നാണ് എൻ്റെ അറിവ്. അതിനകത്ത് വല്ലൊരു പ്ലാന്റഡ് ഉണ്ടോ എന്നുള്ള കാര്യം പിന്നീട് നമുക്കറിയാൻ കഴിയില്ല. അത് പോലീസ് വിശദമായി തന്നെ 3-4 മണിക്കൂർ ചോദ്യം ചെയ്ത് DYSP ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്തു. പക്ഷേ അവരെന്നോട് പറഞ്ഞത് മറ്റൊന്നും സംശയിക്കുന്ന ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ചാറ്റിങ്ങും അവിടെ ഫോണും പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് വിശദമായി കാര്യങ്ങൾ അറിയാൻ സാധിക്കും. എന്നിട്ട് അതിന് മറുപടി പറയാം എന്നുള്ളതാണ് പ്രതി ചേർക്കണോ വേണ്ടയോ എന്നുള്ളത് അന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നാണ് CIക്ക്.